അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൾ ജുങ്സ് ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ തിയറിയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ വില്യം ഷെൽഡൻ സൊമാറ്റോ ടൈപ്സ് തിയറിയാണ്. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ പോയിട്ട് കണ്ടിട്ട് വരിക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയിലെ ടൈപ്പ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ വില്യം ഷെൽഡൻ സൊമാറ്റോ ടൈപ്സ് തിയറിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൾ ജുങ്സ് ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ തിയറിയാണ്. അപ്പോൾ ഈ ഒരു തിയറിയിൽ ഇദ്ദേഹം എന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു കാൾ ജുങ് ദെർ ആർ ടു ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. അതായത് ആളുകളുടെ ആറ്റിറ്റ്യൂഡ്സിനെ ബേസ് ചെയ്തിട്ട് ടു ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് ആണ് ഉള്ളതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റിയും ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയും ആണ്. അപ്പോൾ ഇനി നമുക്ക് അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി കാണാം. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിനി പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോസ് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്താണ്, ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളതിനെ പറ്റി നോക്കാം. എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പേര് പോലെ തന്നെ എക്സ്ട്രോവേർട്ട്, അതായത് ഒരുപാട്, അതായത് ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് പ്രോസസ്സിംഗ് ദീസ് പേഴ്സണാലിറ്റി ടൈപ്പ് ആർ സോഷ്യൽ പ്രാക്ടിക്കൽ അപ്പിയർ അഫക്ഷനേറ്റ് ഇൻഫോർമൽ ആർ ഗുഡ് കോൺവെർസേഷനലിസ്റ്റ് ആർ ആക്റ്റീവ് ആൻഡ് ലൈവ്ലി. അതായത് ഇങ്ങനെയുള്ള എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് നമുക്കറിയാമായിരിക്കും, ഇതൊരു സിമ്പിൾ കാര്യമാണ്. അതായത് ഒരുപാട് നല്ല രീതിയിൽ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന, പ്രാക്ടിക്കലായിട്ടുള്ള, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഒത്തിരി സംസാരിക്കുന്ന ആളുകളെയൊക്കെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇവർ നല്ല ആക്റ്റീവും ലൈവ്ലിയും ആയിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെപ്പോഴും വേരിയസ് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരായിരിക്കും. അവരെ നമുക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള എല്ലാ കാര്യത്തിലും മുൻനിരയിലേക്ക് വന്ന് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. അതായത് സ്മോൾ ആൻഡ് ലാർജ് ഗ്രൂപ്പ്സ്, അതായത് ഗ്രൂപ്പുകളുടെയൊക്കെ ലീഡറായിട്ട് സാധാരണ വരുന്നത് എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റീസ് ആയിരിക്കും. ഇവരെപ്പോഴും പ്രസൻറ്റിൽ ജീവിക്കുന്നവരായിരിക്കും. ഫാൻറ്റസീസിൽ ജീവിക്കുന്ന ആളുകളല്ല എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി. പ്രസൻറ്റ്, ഇപ്പോഴത്തെ പ്രസൻറ്റ് കാര്യം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ജീവിക്കുന്നവരെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെപ്പോഴും കറൻ്റായിട്ടുള്ള ആക്ടിവിറ്റി, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഗിവൺ സിറ്റുവേഷൻ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലോട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നവരായിരിക്കും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ വേൾഡിലുള്ള കാര്യങ്ങളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളുകളായിരിക്കും ഈ ഒരു എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ കാര്യം എന്ന് പറയുന്നത്, സിമ്പിളാണ്, എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. അവർ സോഷ്യലായിരിക്കും, നല്ല രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കും, ഗുഡ് ലീഡേഴ്സ് ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇൻഡിവിജ്വൽസ് ഹു പ്രിഫർ ടു റിമെയിൻ ഐസൊലേറ്റഡ് ഓർ ഇൻ ദ കമ്പനി ഓഫ് വെരി ഫ്യൂ പീപ്പിൾ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് വൺസ് ഹു ഹാവ് ആൻ ഇൻട്രോവേർട്ടഡ് പേഴ്സണാലിറ്റി. അതായത് തീരെ, അതായത് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ തീരെ കുറച്ച് ആളുകളുടെ മാത്രം കമ്പനി ആഗ്രഹിക്കുന്നവരെയാണ് നമ്മൾ ഇൻട്രോവേർട്ടഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇൻട്രോവേർട്ട് ആളുകൾ എന്ന് പറയുന്നത് കൂടുതൽ ചിന്തിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നവർ, ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കും. ഇവരെന്ന് പറയുന്നത് ഫോർമലായിട്ടുള്ള ആളുകളായിരിക്കും, ലെസ് സോഷ്യലായിരിക്കും, അധികം ആളുകളുമായിട്ട് ഇടപഴകാത്തവരായിരിക്കും, കുറച്ച് സംസാരിക്കുന്നവരായിരിക്കും, അതായത് അധികം സംസാരിക്കാത്ത ആളുകളായിരിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നവരായിരിക്കും ഈ ഒരു ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞത്. അതേസമയം എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് കറൻറ്റ് ആക്ടിവിറ്റിയിൽ, പ്രസൻറ്റിൽ ജീവിക്കുന്നവരായിരിക്കും. ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നവരായിരിക്കും. ഇവരെന്ന് പറയുന്നത് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിലൊന്നും അങ്ങനെ പങ്കെടുക്കുന്നവരായിരിക്കില്ല. ഇവർ മെയിൻ സ്ട്രീമിലേക്ക്, അതായത് ലീഡേഴ്സൊക്കെ ആവുന്നത് ആവാത്ത, എന്ന് വെച്ചാൽ ലീഡേഴ്സൊന്നും ആവാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും. മെയിൻ സ്ട്രീമിൽ വന്നൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല ഈ ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെക്കഗ്നീഷനൊന്നും ഒത്തിരി ആഗ്രഹിക്കുന്നവരല്ല, അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഈ ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഷൈ ആയിട്ടൊക്കെ ഉള്ള ആളുകളെയാണ് നമ്മൾ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇവരെപ്പോഴും ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് വീട്ടിലിരിക്കാൻ, ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളുകളെയാണ് നമ്മൾ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും അത്ര ഇഷ്ടപ്പെടാത്തവരെയാണ് നമ്മൾ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് ഒരുപാട് സംസാരിക്കുന്ന, മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഇടപഴകുന്ന, ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അവരെപ്പോഴും ജീവിക്കുന്ന പ്രസൻറ്റിലായിരിക്കും. ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് ആളുകളുടെ കമ്പനിയൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളെയാണ് നമ്മൾ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇവർ കൂടുതൽ ചിന്തിക്കുന്നവരായിരിക്കും, ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാത്തവരും മുൻനിരയിലേക്ക് വന്ന് പ്രവർത്തിക്കാത്തവരെയാണ് നമ്മൾ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്, കാൾ ജംഗിൻ്റെ ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ തിയറി. ഇത് സിമ്പിളായിട്ടുള്ളൊരു തിയറിയാണ്. അതായത് ടു ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റിനെയാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്, എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റിയും ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഏതെങ്കിലും ടോപ്പിക്സ് ഇതുപോലെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്സിനെ പറ്റി വീഡിയോ ഇടാവുന്നതാണ്. അപ്പോൾ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.